വെൽക്കം ബാക്ക് ടു ട്രാൻഗൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇത് വന്നിട്ട് ഒരു പ്രത്യേക പാക്കിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. കാരണം ഇതെൻ്റെ ഒരു കസ്റ്റമർ, എറണാകുളത്തുള്ളൊരു കസ്റ്റമറിന് കൊടുക്കേണ്ട പ്ലാന്റ്സ് ആണ്. പുള്ളിയുടെ മോള് ഇവിടെ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി നാളെ ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് വീട്ടിലേക്ക് പോവുകയാണ്, നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സ് മോളുടെ കയ്യിൽ കൊടുക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഇത് മൂന്നാമത്തെ വട്ടമാണ് എനിക്ക് ഓർഡർ തന്നിട്ട് ഇത്തവണയാണ് എനിക്കത് പ്ലാന്റ്സ് കൊടുക്കാൻ പറ്റുന്നത്. കാരണം എപ്പോൾ മെസ്സേജ് അയച്ചാലും ഒന്നുമില്ല, ഞാൻ മെസ്സേജ് കാണുമ്പോൾ ലേറ്റ് ആവുമില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ എനിക്ക് പ്ലാന്റ്സ് കൊണ്ടെത്തിച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പുള്ളിക്കാരി രണ്ട് ദിവസം മുമ്പേ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു മോളിൽ നിന്ന് നാട്ടിലോട്ട് വരുവാണ്, അതായത് ഫ്രൈഡേ നാളെ ട്രെയിനാണ്, ഈവനിങ് 8:30 ട്രെയിന്. അപ്പോൾ നാളെ പ്ലാൻസ് ഒന്ന് എത്തിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ എന്നുണ്ടെങ്കിൽ ഇന്ന് പ്ലാൻസ് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പ്ലാൻസ് ഞാൻ എത്തിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻസ് എങ്ങനെ നമ്മൾ കൊണ്ട് എത്തിച്ചു കൊടുക്കും എന്നുള്ളതാണ്. പുള്ളിക്കാരിയുടെ മോളും പിന്നെ ഒരു മൂന്ന് കൂട്ടുകാരൻ കണ്ടുമാണ് ട്രെയിനിൽ പോകുന്നത്. അപ്പോൾ ഒരു 7 പ്ലാൻസോളം പുള്ളിക്കാരി ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു, മാം എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 പ്ലാൻസ് നമ്മളെ ഗ്രോ ബാഗ്, കറുത്ത ബാഗിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ഏകദേശം ഒരു 1 കിലോ റേഞ്ചുള്ളതാണ് കവറെല്ലാം, ചെറിയ പ്ലാന്റ്സ് 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഇത് കൊണ്ടുപോകാൻ അവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഐഡിയ തോന്നി. ഇതാകുമ്പോൾ ചെട്ടി ചട്ടിക്കകത്ത് നമ്മൾ ചകിരിച്ചോറ് നിറച്ചിട്ട് അതിനകത്ത് മുഴുവനായിട്ട് മണ്ണ് കളയുന്നില്ല, അതിൻ്റെ വേര് പൊട്ടാത്ത രീതിയിൽ കൊറിയറിന് അയക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ മണ്ണ് കൂടുതൽ വെച്ചിട്ടാണ് ചകിരിച്ചോറ് ഫുള്ളായിട്ട് നിറച്ചു. നമ്മൾ മണ്ണ് സാധാരണ ചെടിച്ചട്ടിൽ എങ്ങനെയാണോ മണ്ണ് നിറയ്ക്കുന്നത് അതുപോലെ തന്നെ പ്ലാന്റ്സ് വെച്ചിട്ട് ചകിരിച്ചോറ് നല്ലപോലെ നിറച്ചിട്ട് നല്ലപോലെ എന്തോ നനയ്ക്കുകയും ചെയ്തു. എന്നിട്ട് അത് ഇതുപോലെ എന്താ പ്ലാസ്റ്റിക് റോള് കൊണ്ട് നല്ലപോലെ ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ചുറ്റി എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്ലാന്റ്സ് പുള്ളിയുടെ വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കുന്നത്. അതാകുമ്പോൾ എന്താ അവർക്കും ബുദ്ധിമുട്ടില്ല, ഈ പ്ലാന്റ്സ് ഇത്രയും കൊണ്ടുപോകുമ്പോൾ അവർക്കും അതിൻ്റേതായ ഇഷ്യൂസ് വരില്ല. നമ്മളിപ്പോൾ ഓരോന്നായിട്ടാണ് കൊണ്ടു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ നഴ്സറിയിലൊക്കെ പോയി മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോ കവറിലാണെന്നുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ട്രെയിനിൽ എത്തിക്കുന്ന വരെയുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, അത്രയും അവർക്ക് സ്ട്രെസ്സല്ലേ അത് കൊണ്ടുപോകാന്നുള്ളത്. ഇത് ഒരു ചെടി ചെട്ടിയാകുമ്പോൾ അവർക്കത് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമായിരിക്കും, അധികം സ്പേസ് വേണ്ട, അതുപോലെ വെയിറ്റ് ആയാലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്ന് തോന്നി. അപ്പോൾ ആ പാക്കിങ് നിങ്ങളെയും കൂടെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്താൽ അത് നന്നായിരിക്കില്ലേന്ന് തോന്നി. കാരണം കുറച്ച് പേരൊക്കെ സെയിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, അതുപോലെ പ്ലാന്റ്സ് ദൂരോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾ പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കായാലും ആ പ്ലാന്റ്സ് ചിലപ്പോൾ കൊണ്ടെത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 10 പ്ലാന്റ്സൊക്കെ നിങ്ങൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ട് ചിലരെങ്കിലും നേരിടുന്നുണ്ടാവും, കൊണ്ടെത്തിക്കാനുള്ള ബുദ്ധിമുട്ട്, ആ ഇത്രയും ബാഗിൽ വെച്ചിട്ട് കൊണ്ടെത്തിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ചെടിച്ചട്ടി മേടിച്ചിട്ട് ഈ ഒരു മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത്രയും സ്പേസ് വേണ്ടി വരില്ല. കാരണം കാറിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ആ ഒരു സീന് വരില്ല. കാരണം നമ്മൾ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എവിടെ പോയാലും റോസ് കണ്ടുകഴിഞ്ഞാൽ വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ മേടിച്ചിരിക്കും. ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെറൈറ്റി ആയിരിക്കും ഒന്നുകൂടെ ഇരിക്കട്ടെ എന്ന് കരുതി മേടിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഈ റോസിനോട് ഇത്തിരി ക്രേസ് കൂടിയവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഹെൽപ്ഫുള്ളാവും. ഇങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സ്ട്രെസ്സും കുറഞ്ഞിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.